ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ ഹയസസ് കിച്ചണിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലാസ് വെള്ളവും ഒരു പ്ലേറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ പതുക്കെ ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി വന്നു കേട്ടോ. ആ ബിരിയാണി ഇങ്ങനെ മെല്ലെ പ്ലേറ്റിലേക്ക് ചരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി എല്ലാം നമ്മൾ പ്ലേറ്റിലേക്ക് നന്നായിട്ടിങ്ങനെ മറിച്ച് മറിച്ചിട്ട്, ഫ്രണ്ട്സ് ഞാനങ്ങനെ ബിരിയാണി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ബിരിയാണിൻ്റെ കൂടെ നമുക്ക് കിട്ടിയത് ആ സാലഡും പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. ഈന്തപ്പഴത്തിൻ്റെ അച്ചാറിനാണെങ്കിൽ നല്ല രുചിയായിരുന്നു കേട്ടോ. അത് ഞാൻ പ്രത്യേകത ഉള്ളൊരു അച്ചാറാണത്. ഞാനിപ്പോൾ വേറെ ഏത് ഹോട്ടലിലും അങ്ങനെ കണ്ടിട്ടില്ല, ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ടേസ്റ്റ് ചെയ്തു. അതിനോട് തന്നെ നമ്മൾ മട്ടൻ പീസ് നല്ല സോഫ്റ്റ് മട്ടനായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മട്ടൺ ഇങ്ങനെ അടർത്തിയെടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ പല പല ഹോട്ടലിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെയൊക്കെ മട്ടൺ നമ്മൾ അടർത്തിയാൽ കൂടെ ചിലപ്പോൾ വരില്ല, കാരണം അത്രയും ഹാർഡായിട്ടുള്ള മട്ടനാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല നന്നായി വെന്ത് സ്മൂത്തായിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള മട്ടനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനൂടെ തന്നെ ലൈറ്റായിട്ട് അച്ചാറെടുത്ത് ഈന്തപ്പഴത്തിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ചാറിന്, ഒരു പ്രത്യേകതയുള്ള അച്ചാറ്, നല്ല രുചി. ഫ്രണ്ട്സ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ചമ്മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും പുതിനയും ഒക്കെ ഇട്ട് മല്ലി ഇട്ട് അരച്ച ചമ്മന്തി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അതും കൂടി ഇങ്ങനെ ആ ബിരിയാണിയോട് മിക്സ് ചെയ്ത് കഴിച്ചു ഞാൻ, നല്ല ടേസ്റ്റ് ആയിരുന്നു. വേറെ ഏത് ഹോട്ടലിൽ ഞാനിങ്ങനെ ചമ്മന്തി എനിക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഈ അച്ചാറും ഈന്തപ്പഴത്തിൻ്റെ അച്ചാറും നമുക്ക് വേറെ ഏത് ഹോട്ടലിൽ നിന്നും കിട്ടിയിട്ടില്ല. അതൊരു വ്യത്യസ്തതയാണ് ഈ ഹോട്ടലിന്. പിന്നെ ഇവിടുത്തെ റൈസ് നല്ല ജ്യൂസി ആയിട്ടുള്ള ചെറിയ ചെറിയ അരിയായിരുന്നു ബിരിയാണിക്ക്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ, രുചിച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഫ്രണ്ട്സ് നമ്മൾ ആ പ്ലേറ്റിലെ ബാക്കി ബിരിയാണി കൂടി നമ്മളതിലേക്ക് ഇട്ട് പകർത്തി കേട്ടോ, പ്ലേറ്റിലേക്ക് പകർത്തി എന്നിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കഴിക്കുന്നത് നിങ്ങളുടെ എൻ്റെ മൗത്ത് അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുള്ള ആ മട്ടൻ പീസും തൊടുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ മട്ടൻ പീസ് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട് കേട്ടോ. നന്നായി വെന്ത മട്ടനായിരുന്നു അത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഒരു പ്ലേറ്റ് ചുക്കിയും കൂടി പണ്ടുണ്ടായിരുന്നു കേട്ടോ, മട്ടൻ ചുക്ക. ഫ്രണ്ട്സ് അങ്ങനെ മട്ടൻ ചുക്കി എടുത്ത് നമ്മളിങ്ങനെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഒരു പീസ് എടുത്തു ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ മട്ടൻ ചുക്കിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു, കാരണം അത് ഇതിനെപോലെ നന്നായി മുരിഞ്ഞിട്ട് ഗ്രേവി ടൈപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് അതും വായിലേക്ക് ഇട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മട്ടൻ ചുക്ക സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു. നോർമലായിട്ട് നമ്മൾ മട്ടൻ കറിയോ മട്ടൻ്റെ എല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിലാണെങ്കിലും നമ്മൾ നല്ല സ്മൂത്തായിട്ടുള്ള ചുക്കിയായിരുന്നു ഗ്രേവി ടൈപ്പ്. നമ്മൾ എടുക്കുമ്പോഴേക്കും തന്നെ വായിലിടുമ്പോഴേക്കും അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ മട്ടൻ ചുക്ക. മട്ടൻ ചുക്കയാണെങ്കിൽ നല്ല ഒരു ചെറിയ സ്പൈസി ആയിരുന്നു കേട്ടോ. ആ കുരുമുളക് പൊടിയുടെ ഫ്ലേവറൊക്കെ ആണ് മുകളിലേക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ മട്ടൻ ചുക്ക. മട്ടൻ ചുക്കിയിൽ കറുവപ്പിലൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് പിന്നൊരു കാര്യമുണ്ട്, അവിടെ പോയിട്ട് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചാൽ ഒറ്റയ്ക്ക് കഴിക്കാൻ സാധിക്കില്ല കേട്ടോ. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും ഒരു ബിരിയാണി കഴിക്കാനേ പറ്റത്തില്ല. രണ്ടാൾക്ക് കഴിക്കേണ്ട ബിരിയാണിയാണ് നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് കഴിച്ചത്, അതിൻ്റെ ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു കേട്ടോ. മട്ടൻ ചുക്കി അതിൻ്റെ ഒപ്പം കഴിച്ചു. മട്ടൻ ചുക്ക ഇങ്ങനെ ഒരു പീസായി അടർത്തി അടർത്തി എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ഒരു പ്ലേറ്റ് മട്ടൻ കൊണ്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വയറ്റിൽ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ മട്ടൻ ചുക്ക ആ ഒരു പ്ലേറ്റോടുകൂടെ നമ്മൾ നിർത്തിയിട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മട്ടൻ ചുക്ക. ഞാൻ ഇതുവരെ ഏത് ഹോട്ടലിൽ പോയിട്ടും ഇത്രയും സ്മൂത്തി ആയിട്ടുള്ള മട്ടൻ കഴിച്ചിട്ടില്ല കേട്ടോ. വേറെ എവിടേക്കോ ഞാൻ പോയി ഹോട്ടലിലൊക്കെ കഴിച്ചിട്ടുണ്ട്, കോഴിക്കോട് ഭാഗത്തും മറ്റുള്ള ഭാഗത്തൊക്കെ പോയി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മട്ടൻ ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി കഴിച്ചത് ഹാസസ് കിച്ചണിൽ നിന്ന് മാത്രമാണ്. അപ്പം ഞാൻ ഈ ഹോട്ടലിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ആംബിയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഹോട്ടൽ പെർഫെക്റ്റ് ആണ് കേട്ടോ. 100% പെർഫെക്റ്റ് ആണ്, കറക്റ്റായിട്ടുള്ള സർവീസാണ് അവർ ചെയ്യുന്നത്. എല്ലാ ചേച്ചിമാരാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് കറക്റ്റായിട്ട് വിളമ്പേക്ക് തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് ഈ ഹോട്ടൽ. പിന്നെ നമുക്ക് അവിടുത്തെ ആംബിയൻസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാത്തിലും 100% നമുക്ക് മാർക്ക് കൊടുക്കാം ഈ ഹോട്ടലിന്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും 100% കൊടുക്കാൻ പറ്റും കേട്ടോ.
വേറെ വല്ല ഹോട്ടലിലാണെങ്കിൽ ഫുഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സെർവർമാർ അപ്പം തന്നെ പോകും കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെക്കൻഡിന് വന്നിട്ട് എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞിട്ട് സർവീസ് ചെയ്യുന്ന ആ ചേച്ചിമാർ കറക്റ്റാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഈ ഹോട്ടലിലെ ലൊക്കേഷനൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു ഒരു പ്രാവശ്യം കൂടി വാങ്ങിച്ചു കേട്ടോ. ആ സെർവ് ചെയ്യുന്ന ചേച്ചിയാണെങ്കിൽ മടിയും കൂടാതെ ഒരു ഒരു പ്രാവശ്യം കൂടി എനിക്ക് തന്നു കേട്ടോ അച്ചാർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ചാർ. അങ്ങനെ ഞാൻ അച്ചാറും ബിരിയാണി റൈസും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേറ്റിലെ മട്ടൻ ചുക്കിയും ബിരിയാണിയൊക്കെ ഏകദേശം തീർന്നു കേട്ടോ, ഏകദേശം തീർന്നു. പിന്നെ ആ സാലഡ് കുറച്ചുണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നന്നായി അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, പിന്നൊരു കാര്യമുണ്ട്, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അവരെനിക്ക് കാശ് തന്നിട്ടില്ല, ഞാൻ അവരുടെ അടുത്ത് ഒന്നും വാങ്ങിയിട്ടില്ല. എൻ്റെ സ്വന്തം കയ്യിൽ കാശ് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചത്. എനിക്ക് ഭക്ഷണം നന്നായി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സജഷനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ അവരെനിക്ക് കാശ് തന്നിട്ട് പറയിപ്പിക്കില്ല കേട്ടോ, അത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. പ്ലേറ്റ് കാലിയാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അടിപൊളി ഭക്ഷണം, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ല പറയാനായിട്ട്. ഇതുപോലൊരു ബിരിയാണി ഞാൻ അവിടെയും പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാനുള്ള സത്യം ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്, ഇതുപോലൊരു ബിരിയാണി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ പ്ലേറ്റ് ഓൾമോസ്റ്റ് കാലിയായി. രണ്ട് പീസ് മട്ടൻ പീസ് നമ്മളവിടെ വെച്ചു കേട്ടോ. എനിക്ക് വയറുനിറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എന്നും കൂടി ഉണ്ടാവുക.